ജാമിയ നദ്‌വിയ സ്റ്റുഡൻസ് യൂണിയൻ പുറത്തിറക്കിയ അന്നദ്‌വ മാഗസിൻ്റെ പ്രകാശന ക്രമമാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ, ജാമിയ നദ്‌വിയ ട്രസ്റ്റ് ബോർഡ് മെമ്പറുമായ ബഹുമാനായ എൻ വി അബ്ദുറഹ്മാൻ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ, അമ്മാ ബഅദ്. യോഗത്തിൻ്റെ അധ്യക്ഷൻ അബൂബക്കർ സലാഹി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ പി വി അബ്ദുൽ വഹാബ് എം പി, അതുപോലെ നമ്മളെ ആശംസകൾ അർപ്പിക്കുന്ന അബ്ദുറഹ്മാൻ മദനി പാലത്ത്, യൂസുഫ് അലി സലാഹി, അബ്ദുൽ നാസർ ഉമരി, മറ്റ് പ്രസീഡിയത്തിൽ ഉപയിഷ്ടരായ ബഹുമാന്യരായ വ്യക്തികളെ, സദസ്സിലും ഇരിക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെ ഒരു മാഗസിൻ പ്രകാശനം ചെയ്യാനിരിക്കെയാണ് ഞാൻ നിങ്ങളോടിപ്പോൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. നേരത്തെ പി വി അബ്ദുൽ വഹാബ് സാഹിബ് നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ സംബന്ധിച്ച് നിങ്ങളോട് ഏതാനും കാര്യങ്ങൾ പങ്കുവച്ചു. അപ്പോൾ രണ്ടാമത്തെ പരിപാടി എന്താ തുടങ്ങാത്ത അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കളെല്ലാവരെയും പേടിപ്പിച്ചില്ലേ, അതുകൊണ്ടായിരിക്കും എല്ലാവരും സ്റ്റണ്ടായി നിൽക്കുകയാണ്. ഉക്രൈൻ സോവിയറ്റ് യൂണിയൻ്റെ യുദ്ധത്തെ സംബന്ധിച്ച്, നമ്മുടെ ലോകത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥയെ സംബന്ധിച്ചൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കുറേ സ്വാതന്ത്ര്യം അനുഭവിച്ച നാം ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം എന്നാണ് എനിക്ക് ആരംഭമായിട്ട് പറയാനുള്ളത്. കാരണം പരിശുദ്ധ ഖുർആൻ അതിൽ നമ്മോട്, മനുഷ്യരോട് ചോദിക്കുന്നുണ്ട്, അഹസിബന്നാസു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസു അൻ യുത്രഖു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. മനുഷ്യരെ വിശ്വസിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് വെറുതെ വിടും വിചാരിക്കുന്നുണ്ടോ? അവർ പരീക്ഷിക്കപ്പെടാതെ. അതുപോലെ ധാരാളം പരീക്ഷണങ്ങൾ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നിരന്തരം പരീക്ഷണങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുമെന്നുള്ളത്. പല നബുലു അന്നക്കും ബിശൈഇ മിനൽ ഖൗഫിയൽ ജൂഴി വൻ അക്സിമിനൽ അംബാലി വൽ അംഫസി വബശ്ശിരി സ്വാബിരീൻ. പലതരത്തിലുള്ള ഭീതിതമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാവും, പക്ഷേ ക്ഷമ അവലംബിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 വർഷമായി യാതൊരു ആക്ടിവിറ്റീസും, നമുക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യമില്ല. ആരാണ് ഇല്ലാതാക്കിയത്? ഒരു വലിയ ശത്രുവൊന്നുമല്ല, നമുക്ക് നമ്മളെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത, മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാവുന്ന ചെറിയൊരു വസ്തു. അത് നമ്മെ മാത്രമല്ല, ലോകത്തെ മുഴുവൻ ഏതാണ്ട് 2 കൊല്ലത്തോളം സ്തംഭിപ്പിച്ചു. അതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏത് പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കായിരിക്കും അതിൻ്റെ പ്രധാന കാരണം, അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കാൻ. ഫത്തഖൂ ഫിത്നത്തൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, അതായത് അക്രമം പ്രവർത്തിച്ചവർക്ക് മാത്രമായിട്ട് പിടികൂടാത്ത ഒരു ശിക്ഷയെ പറ്റി നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു ആ പരീക്ഷണം നടത്തുമ്പം, അല്ലെങ്കിൽ അത് കടുത്ത പരീക്ഷണമാണെങ്കിൽ പോലും അതിൽ അക്രമികളെ മാത്രമല്ല പിടികൂടുക, എല്ലാവരെയും പിടികൂടും. അപ്പോൾ നമ്മുടെ ദൗത്യം നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് പ്രധാനമായിട്ട്, അതായത് അമ്രും ബിൽ മഅറൂഫ് വ നഹ്യിൻ അനിൽ മുൻകർ. അപ്പോൾ നമുക്ക് ആകെ പ്രതീക്ഷയുള്ളത്, ഞാനിപ്പോൾ ഒരു കോളേജിൻ്റെ മാനേജറും കൂടിയാണല്ലോ, വളരെ മോശമായിട്ടാണ് കുട്ടികളുടെ മനോഭാവം കുറച്ച് കാലങ്ങളായിട്ട്. വളരെ മോശം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ശരി, അത്രയും മോശം. അവർ എന്താണ് ചെയ്തുകൂടാത്തത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
എല്ലാവിധ സ്വാതന്ത്ര്യവുമാണ്. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗമായ SFI, ഓരോ വിദ്യാലയത്തിൻ്റെയും ഗേറ്റിലും അതുപോലെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ വിദ്യാലയത്തിനകത്തും പതിച്ചിരിക്കുന്ന പോസ്റ്ററുകൾ ശരിക്കും സെൻസർ ചെയ്യാതെ നമുക്ക് വായിക്കാൻ പറ്റൂല. അത്രയും മോശമാണ് കാര്യം. കാരണം എന്താണ്, ഒരു ഭാഗത്ത് കുട്ടികൾ അവരിൽ നിന്ന് ചോർന്നു പോയപ്പോൾ അവർ കുട്ടികളെ കൂട്ടാൻ വേണ്ടി, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തായിരിക്കും, എല്ലാവിധ ലിബറലിസം. ആ ലിബറലിസമാണ് അവരിന്ന് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് അത്. ഏതുവരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുടുംബ വ്യവസ്ഥയെ വരെ അവർ ചോദ്യം ചെയ്യുകയാണ്. ഫാദർ മദർ ബ്രദർ സിസ്റ്റർ അതൊന്നുമില്ല അവരുടെ ലിബറൽ സമൂഹത്തിൽ. ആണ് പെണ്ണ് അതുമില്ല. സർവതന്ത്ര സ്വതന്ത്രരായിക്കൊണ്ട് ഇവിടെ യഥേഷ്ടം വിഹരിക്കണമെന്നാണ് അവരുടെ മുദ്രാവാക്യം. അപ്പം അത്തരം പ്രവണതകളെ നമുക്ക് തടുക്കാൻ നമ്മൾ ജാമിയ നദവിയ മാതിരിയുള്ള സ്ഥാപനങ്ങളിൽ ഇതിൽ നിന്നും പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥിനികൾ അവർക്കാണ് യഥാർത്ഥത്തിൽ ഇതിന് സാധിക്കുക. എന്താണ് യഥാർത്ഥം? ഈ നശ്വര ലോകം, ഭൂമിയിലെ ജീവിതം എന്തുമാത്രം ചെറുതാണ് അല്ലേ? നമുക്കിനി വരാനിരിക്കുന്നൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ സംബന്ധിച്ച് മനുഷ്യരെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥം നമ്മുടെ പ്രധാന കർത്തവ്യം. ഞാൻ ഈ പോസ്റ്ററുകൾ കണ്ടപ്പോൾ, നേരത്തെ സൂചിപ്പിച്ച പോസ്റ്ററുകൾ കണ്ടപ്പോൾ ഞാൻ അവരുടെ നേതാക്കന്മാരെ വിളിച്ചു. ഈ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു അവരോട്, നിങ്ങൾ ഉഴപ്പൻ മറുപടി ഞാൻ എൻ്റർടൈൻ ചെയ്യൂല, നിങ്ങൾ ഏസ്വർണോ മറുപടി പറയണം. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, അവരൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നാണ്. പക്ഷെ ആരാ വിടുന്നത്? നിങ്ങൾ വിചാരിക്കേണ്ട, അവർ വിചാരിച്ചാൽ നിയന്ത്രിക്കാൻ പറ്റുന്ന എല്ലാവിധ സ്വാതന്ത്ര്യവും കൊടുത്തുകൊണ്ട് കയറ് ഒരു വിട്ടാൽ പിന്നെ തിളക്കാൻ കുറച്ച് പ്രയാസമാണ്. ആര് വിചാരിച്ചാലും തിളക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ഈ കാലം എന്ന് പറഞ്ഞാൽ, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ മുസീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീഡിയകളാണ് ശരിക്കും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകൾ. ആരും അറിയാതെ വിദ്യാർത്ഥികൾ, വിദ്യാർത്ഥിനികൾ, ഒരു സ്ത്രീയും പുരുഷനും ഒറ്റക്കാകാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഒറ്റക്കാകാൻ കുറച്ച് പ്രയാസം തന്നെയാണ്, കാരണം ആ രക്ഷിതാക്കളൊക്കെ തടയും. പക്ഷേ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അവരൊറ്റക്കല്ല, അവർ ഒരുമിച്ചാണ്. അപ്പോൾ ഈ സാധനത്തിൻ്റെ മുസീബത്ത്, അതിന് കുറേ ഉപകാരങ്ങളുണ്ട്. നമുക്ക് ലോകത്തുള്ള എല്ലാ വിവരങ്ങളും അതിന് ലഭിക്കും. അത് ഉപയോഗപ്പെടുത്തുന്നതിന് പകരം ഏറ്റവും മോശമായ കാര്യങ്ങൾ എന്താണോ അതിനകത്തുള്ളത് അത് ഉപയോഗപ്പെടുത്താനാണ് ഇന്ന് വിദ്യാർത്ഥികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എനിക്കറിയാം കോളേജുകളിലൊക്കെ ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരാൻ പാടില്ല, കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അധികാരം കോടതിയും ഗവൺമെൻറ്റും കൊടുത്തിരുന്നു, യൂണിവേഴ്സിറ്റിയും കൊടുത്തിരുന്നു. പക്ഷേ എന്തുണ്ടായി? നമ്മൾ നിർബന്ധിതരായി. ഓഫ്ലൈൻ ക്ലാസ്സുകൾ എന്നുള്ളത് ഒരു സ്വപ്നമായി മാറിയപ്പം ഓൺലൈൻ ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികൾക്കും ഇത് കൊടുക്കൽ നിർബന്ധമായി. അങ്ങനെ നാം തന്നെയാണ് അവർക്ക് കൊടുക്കേണ്ടി വന്നത്. അതും വലിയൊരു പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ. ഇന്ന് അവരിൽ നിന്നും ഈ സാധനം തിരിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ് ഇനി. അപ്പോൾ നമ്മൾ വളരെയധികം ജാഗ്രത ഈ കാര്യത്തിൽ പാലിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇൻഷാല്ലാ നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യം, ഇതിൽ രണ്ട് മൂന്ന് സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ മൂന്ന് സ്ഥാപനങ്ങൾക്കും അതിന് നാക്ക് അക്രഡിറ്റേഷൻ ലഭ്യമാക്കാനുള്ള കാര്യങ്ങൾ ഇൻഷാല്ലാ ഈ സ്ഥാപനം, അതിൻ്റെ രക്ഷാധികാരികൾ അത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നാം അത് ഒരു യാഥാർത്ഥ്യമാക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ കഠിനമായിട്ട് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ നാക്ക് അക്രഡിറ്റേഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അടുത്ത് ഞാനിവിടെ പ്രിൻസിപ്പാൾക്കൊക്കെ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഒരു നാക്കിൻ്റെ ഒരു ചെറിയ പ്രൊവിഷണൽ അഫിലിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പിന്നെ മെയിലിൽ ഒരു ലെറ്റർ വന്നിരുന്നു.
ഇപ്പം ഞാൻ പ്രൊവിഷണൽ അഫിലിയേഷൻ എന്ന് പറഞ്ഞാൽ അതല്ല യഥാർത്ഥ ചെയ്യേണ്ട, യഥാർത്ഥ ശരിക്കുള്ള അഫിലിയേഷൻ തന്നെ. രണ്ട് കൊല്ലം വാലിഡിറ്റി ഉള്ള ഒരു പ്രൊവിഷണൽ അഫിലിയേഷനാണ് അവർ നിർദ്ദേശിക്കുന്നത്. അതിന് പകരം ശരിക്കുമുള്ള അഫിലിയേഷൻ, കാരണം നമുക്കറിയാം വാസായി പറഞ്ഞ മാതിരി ഈ ഗവൺമെൻറ് എന്തൊക്കെയാണ് കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഈ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ എന്നുള്ള ആദ്യം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ചതാണ്. ആ നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ അത് പരിഷ്കരിച്ചുകൊണ്ട് ഇനി അഫിലിയേറ്റഡ് കോളേജുകളെ ഇല്ല, ഓട്ടോണമസ് സ്ഥാപനങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ 2030 ആകുമ്പോഴേക്കെന്നാണ് പറയുന്നത്. നമ്മളൊരു ബി എഡ് വിദ്യാലയം ഇവിടെ നടത്തുന്നുണ്ട്. ആ ബി എഡ് വിദ്യാലയത്തിൽ ഇനി 2-ഇയർ കോഴ്സ് ഉണ്ടാവില്ല, അത് 4-ഇയർ കോഴ്സാക്കി മാറ്റുകയാണ്. വളരെ പ്രയാസമുള്ള കാര്യങ്ങളായിരിക്കും അത്, കാരണം 4-ഇയർ കോഴ്സാക്കി കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അവിടെ പറയും. സാധാ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഡിഗ്രി കോളേജിൻ്റെ എല്ലാ സംവിധാനങ്ങളും അവിടെ വേണ്ടി വരും. അപ്പം അങ്ങനെ കുറേ പരിഷ്കാരങ്ങൾ കൊണ്ട് നമ്മെ വീർപ്പ് മുട്ടിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ഇത് നടത്തിപ്പുകാരായ ഇതിൻ്റെ ആൾക്കാർ, ട്രസ്റ്റ് ബോർഡ് മാത്രമല്ല അത്, ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെല്ലാവരും അധ്യാപകരും വളരെ സജീവമായി ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ അതിനെ സംബന്ധിച്ച് ചിന്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബന തക്കബ്ബൽ മിന്ന ഇന്നകാന്ത സമീഉല്ലലീം വതുബ് അലൈന ഇന്നകാന്ത തവാബുർ റഹീം വാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ജാമിയ നദവിയ സ്റ്റുഡൻസ് യൂണിയന്റെ അന്നദവ മാഗസിൻ പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡെഡിക്കേറ്റ് മെമ്പർ ബഹുമാന്യനായ എൻ വി അബ്ദുറഹ്മാൻ സാഹിബിനെ ആദരപൂർവം ക്ഷണിക്കുന്നു. മാഗസിൻ ഏറ്റുവാങ്ങുന്നതിന് കേരള നദവത്തുൽ മുജാഹിദീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുള്ള ഹാജിയെയും ക്ഷണിക്കുന്നു.